ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഇന്ന് ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ സൈക്കിൾ എടുത്ത് കറങ്ങാൻ പോവാണ് ലിമറിക് ഗ്രീൻ. ആ കുഞ്ഞുസ് അവിടെ ഇരിക്കുക. നമ്മൾ ഗ്രീൻ വേ, ലിമറിക് ഗ്രീൻ വേ എന്ന് പറഞ്ഞൊരു സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അപ്പോൾ അവിടെ സൈക്കിൾ എടുത്ത് കറങ്ങാൻ പോവുക. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. നല്ല സണ്ണി ഡേ ആണ്, അപ്പം നമ്മൾ റെഡി ഫോർ സൺ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഇട്ടു, അതുപോലെ കുഞ്ഞുസിനെയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സൈക്കിളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ ഞങ്ങൾക്ക് കിട്ടിയ സൈക്കിൾ ഇതൊക്കെയാണേ. ഒന്ന് ഇത് ആ കുഞ്ഞുസിൻ്റെ ഒരു ട്രെയിലറുള്ള സൈക്കിളാണ്. എനിക്കെന്ന് വെച്ചാൽ ഞങ്ങൾ മാറി മാറി എടുക്കും. ഒരെണ്ണം ഈ ബൈക്കാണ് കേട്ടോ, കാരണം നമ്മൾ തളരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി ചവിട്ടാൻ വേണ്ടി. ഞങ്ങളൊരു 10 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ നോക്കുമ്പോൾ ഒരു 20 കിലോമീറ്റർ അടുപ്പിച്ച് വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മൾ ഹയർ ചെയ്ത സ്ഥലം, ലൈക്സ് ബൈക്സ് എന്ന് പറയുന്നത്. കുഞ്ഞുസിന് അടിപൊളി ഒരു ട്രെയിലർ കൊടുത്തിട്ടുണ്ട്. ഓ, ഹെൽമെറ്റ് വെക്കാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ലിമറിക് ഗ്രീൻ വേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇത് നമ്മൾ റത്കീലിൽ നിന്നാണ് പോകുന്നത്. ഇത് ശരിക്കും ഇതാണ് എൻട്രി. മെയിൻ ഒരു എൻട്രി അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ പണി നടക്കുകയാണ്. അപ്പം നമ്മൾ ഈ എൻട്രി വഴിയാണ് കയറിയേക്കുന്നത്. നമ്മളിവിടുന്ന് ആർഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം വരെ 10 കിലോമീറ്റർ ഉണ്ട് ഒരു സൈഡ്. അപ്പം നമ്മൾ അവിടെ വരെ പോവും. പിന്നെ ഡിപ്പെൻസ് ഓൺ കുഞ്ഞൂസിനെ ബേസ് ചെയ്തിരിക്കും. ഫുള്ള് പോകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ 10 കിലോമീറ്റർ അവിടെ വരെ പോയിട്ട് തിരിച്ച് അതേ വഴി തന്നെ തിരിച്ച് വരും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്സ് ബൈക്സ് എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ബൈക്ക് ഹയർ ഉണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോൾ ഓൾറെഡി വെബ്സൈറ്റിൽ കയറിയിട്ട് ബൈക്ക് ഹയർ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി റിസർവ് ചെയ്തേക്കും. ദേ കുഞ്ഞൂസ് ഇവിടെ സെറ്റായിരിക്കുവാണേ. കുഞ്ഞൂസിന് ഫുഡൊക്കെ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞൂസ് സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് ഇതിനകത്ത് അടിപൊളിയായിട്ടിരിക്കുവാണ്. അപ്പോൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ബൈക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കൊണ്ടുപോയി വണ്ടി കാർ പാർക്ക് ചെയ്തിട്ട് അവരെ വിളിച്ചാൽ മതി. അപ്പോൾ ഓൾറെഡി റിസർവ് ചെയ്ത് നിങ്ങൾ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും എവിടെയെന്നുള്ളതെല്ലാം ഡീറ്റെയിലും പറഞ്ഞു തരും. ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്സ് ബൈക്സ് എന്ന് പറഞ്ഞിട്ട് അവരാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. ഇത് കുഞ്ഞൂസിൻ്റെ ട്രെയിലറും എൻ്റെതും കൂടെ ചേർത്തിട്ട് ഇത് പെഡൽ ബൈക്കാണ്. ഇത് 25 യൂറോ പെർ ഡേ, ഇത് 15 യൂറോ. ഇപ്പോൾ ലച്ചുവിന് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കാണ്. ഇതിന് 50 യൂറോ പെർ ഡേ ആണേ. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ 20 കിലോമീറ്ററേ പോകുന്നുള്ളൂ. ആ കുഞ്ഞുസിൻ്റെ ബർത്ത്ഡേ 3 ആ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുവഴി ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് സമയമുണ്ട്. ഏകദേശം ഒരു നമ്മളൊരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമല്ലോ. 6 മണിക്ക് കൊണ്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളിവിടെ വണ്ടി നിർത്തി. ദേ ഇവിടെ ഒരു ബ്രിഡ്ജാണേ. അപ്പോൾ അതിൻ്റെ താഴെ ചെറിയ ഓക്കെ അപ്പുറത്ത് റോഡാണ്, അതിൻ്റെ പാരലിയാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാം കേട്ടോ. ലെൻസി കുറച്ച് അങ്ങ് പോയിട്ടുണ്ട്. ഞാൻ ബാക്കിലൂടെ പോവാം. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നോക്കുമായിരുന്നു, ഞാൻ എടുത്തൊക്കെ കറക്റ്റാണോ എന്ന്. അപ്പം എന്തായാലും ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്കിങ്ങനെ ഇത് റൈഡ് ചെയ്യാം. ഈ ബൈക്ക് എടുക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ നോക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഈ ബൈക്കിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. കാരണം നമുക്ക് അല്ലാതെ തന്നെ പെഡൽ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് ഇതിനെക്കാട്ടിയും ഓടിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ലിൻസി ഇപ്പം കുഞ്ഞൂസിനെ വെച്ചേക്കുന്ന ആ ട്രൈലറാണ് കേട്ടോ. അത് ഭയങ്കര സോഫ്റ്റ് ബൈക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ട് പോവാം. ആ ട്രൈലർ ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. കുഞ്ഞൂസിനെ കണ്ടോ, നമ്മൾ ഇത് കവറൊക്കെ ഇട്ടു. കാറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കവർ ഇടാം. പിന്നെ കുഞ്ഞൂസ് അവിടെ ഇരുന്ന് ഫുള്ള് സ്നാക്സ് കഴിക്കുവാണേ. കുഞ്ഞൂസ് രണ്ട് സൈഡിൽ ഫുഡ് എടുത്ത് വെച്ച്
പുള്ളി പാക്ക് ആയിട്ട്, പുള്ളിക്കാരി ഭയങ്കരമായിട്ട് റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യും. ഒരു പ്രശ്നമില്ല നമുക്ക് ഇതുവരെ കേട്ടോ. ഓ, അവിടെ എല്ലാം ഫുഡ് വെച്ചിട്ടുണ്ട്. ആ സൈഡ് ഇതാ നോക്കിയ, സൈഡിൽ കൂടെ നോക്കിയ പ്രിങ്കിൾസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ 10 കിലോമീറ്റർ റൈഡ് ചെയ്ത് ഇവിടെ അർഡ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തി കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. ഇനി അങ്ങോട്ട് റത്കയിലേക്ക് വീണ്ടും 10 കിലോമീറ്റർ തിരിച്ച് പോകണം. ന്യൂ കാസിൽ വെസ്റ്റിലേക്ക് 4 കിലോമീറ്റർ, ബാർണ എന്ന് പറഞ്ഞ സ്ഥലത്ത് 14, പിന്നെ അബേഫീലിലേക്ക് പോവുകയാണെങ്കിൽ 27 കിലോമീറ്റർ ഉണ്ട്. ഒന്ന് ഇറക്കി വിടുവോളെ, ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്. കുട്ടികളോടെ കളിക്കാൻ വേണ്ടി കുഞ്ഞുസ് ചാടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പിള്ളേരെ കാണിക്കുന്നില്ല. ഫ്രണ്ട്സ്, ഇതാണ് അർഡ സ്റ്റേഷൻ കേട്ടോ. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അവരിപ്പം ട്രെയിനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവരിത് റെനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് ഈ എനിക്കൊന്നും ഈ റെയിൽവേ ട്രാക്കാന്ന് തോന്നുന്നു അവർ ഇതാക്കി മാറ്റിയത്. ഗ്ലിമറിക് ഗ്രീൻവേയുടെ സൈക്കിൾ ട്രാക്കിൻ്റെ ഭാഗമാക്കി മാറ്റിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ വരെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇനി നമ്മൾ തിരിച്ചു പോകും കേട്ടോ. ഇതാണ് അതിൻ്റെ ഓൾഡ് ഫോട്ടോ. ഇവിടെ ലിസ്റ്റ് ഹൗസ് വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് റത്കയിൽ നിന്ന് നമ്മൾ കയറിയിട്ട് നമ്മൾ ഈ അഡ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലം വരെയാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. 10 കിലോമീറ്റർ. ഇനി നമുക്കിങ്ങനെ ഫുള്ള് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ ലിസ്റ്റ് ഹൗസ് വരെ നമുക്ക് പോവാം. പിന്നെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് പിന്നെ സൈക്കിൾ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ ബസ് കയറി നമ്മൾ തിരിച്ച് റത്കയിൽ വരണം. അല്ലാതെ തിരിച്ച് ഡ്രൈവ് ചെയ്യാൻ സൈക്കിളിൽ വിട്ടാൽ നിന്നാൽ നമുക്ക് നല്ല ടയർഡാവും. കാരണം മൊത്തത്തിൽ നല്ല ദൂരമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെയാണ് ഗ്രീൻവേ റൂട്ട്സ് കേട്ടോ ഫുള്ള് എഴുതിയേക്കുന്നത്. പിന്നെ അവരൊരു കോഡ് ഓഫ് കണ്ടക്റ്റൊക്കെ അവരെഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കണം, അങ്ങനെ കുറച്ച് റൂൾസൊക്കെ അതൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. ദേ സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ, അത് സൈക്കിൾ എയർ അടിക്കുന്നതാണ്. സൈക്കിളിന് എയർ അടിക്കുന്നത്.
ഫ്രണ്ട്സ്, ഇത് കണ്ടോ, നമ്മൾ ഏകദേശം തിരിച്ചെത്താറായി കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇതൊരു പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. കാരണം പുഴ, ഇതിൻ്റെ സൈഡിൽ സൈക്കിൾ ട്രാക്ക്, പിന്നെ ഈ പുഴ അവരെഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്രാക്ക് ഫ്ലഡിങ്ങിന് ലയബിളാണെന്ന് വെച്ചാൽ ചില സമയം ഫ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു വെള്ളം കയറുന്ന സമയം ഈ ട്രാക്കിൽ ഇങ്ങനെ വെള്ളം കയറി കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് നല്ല രസമാണ് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും, നമ്മളിങ്ങനെ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഫീൽ കിട്ടും കേട്ടോ. ഇതുണ്ടോ മുകളിലാണ്, മുകളിൽ നമ്മുടെ വണ്ടികളൊക്കെ പോകുന്ന പാലമാണ് കണ്ടോ. ഇതിൻ്റെ ഇതുവഴിയാണ് ആ ട്രാക്ക്. അപ്പോൾ ഞങ്ങൾ ഏകദേശം തിരിച്ചെത്താറായി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ, ഇപ്പോൾ ഏകദേശം 17 കിലോമീറ്ററായി. ഇനിയിപ്പം 17.something ആയി. അപ്പോൾ ഇനി 1.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. കറക്റ്റ് 6 മണിക്ക് മുന്നേ ഞങ്ങൾ എത്തും. അപ്പം പിന്നെ ഈ നമ്മൾ വിചാരിക്കുന്ന ഇത് ചവിട്ടാൻ എളുപ്പമായിരിക്കും, പാടായിരിക്കുമെന്ന്. പക്ഷേ അത്രയ്ക്ക് പാടൊന്നുമില്ല, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സ്ട്രൈറ്റിൽ ഇതാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് എന്ന് വെച്ചാൽ അബേഫീൽഡിൻ്റെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് കയറ്റം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ചവിട്ടാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു ഇ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചവിട്ടാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ബൈക്കിൻ്റെ ആവശ്യമില്ല. നോർമലി നമുക്ക് ചവിട്ടാൻ ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബൈക്കിൻ്റെ ആവശ്യമില്ല, നമുക്ക് പെഡൽ ചെയ്ത് തന്നെ പോകാവുന്നതേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ അത്രയ്ക്ക് പാടുള്ളവർക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയാൽ മതി. പിന്നെ ഉറപ്പായിട്ടും സൈക്കിൾ ചവിട്ടാത്ത, കുറേ നാളായിട്ട് ചവിട്ടാതിരിക്കുന്നവരാണെങ്കിൽ പാഡഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ബെർമുഡ എന്ന് വെച്ചാൽ, നമ്മുടെ ബെർമുഡ അല്ല ഇത്, ചവിട്ടാൻ ഉപയോഗിക്കുന്ന തന്നെ ട്രാക്ക് സ്യൂട്ട് ഉണ്ടല്ലോ പാഡഡ് ആയിട്ടുള്ള, അതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വേദന എടുക്കത്തില്ല. പിന്നെ ഞങ്ങൾ ഓൾറെഡി സൈക്കിൾ ചവിട്ടുന്നവരാണ്, നമുക്ക് ഓൾറെഡി സൈക്കിളുണ്ട്, അപ്പോൾ നമ്മളൊക്കെ അത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷേ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും പാഡഡ് ആയിട്ടുള്ള ട്രൗസേഴ്സ് ഇട്ടിട്ട് വരുന്നതായിരിക്കും. അതാകുമ്പം കുറേ നാൾ സൈക്കിൾ ചവിട്ടാതൊക്കെ ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരു കുറച്ചങ്ങോട്ട് ചവിട്ടുമ്പോൾ ഒരു വേദന വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ചങ്ങോട്ട് ചവിട്ടുമ്പം വേദന വരുമ്പോൾ പിന്നെ നമുക്കങ്ങോട്ട് ഒരു മടുപ്പ് വരും. അപ്പം അതാണ് കുറച്ചുകൂടെ റെക്കമെൻഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഫസ്റ്റ് ടൈമൊക്കെ ചവിട്ടാൻ വരുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സക്സസ്ഫുള്ളി 20 കിലോമീറ്റർ റൈഡ് ചെയ്ത് തിരിച്ചു വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അഡയർ വുഡ്ലാൻഡ്സിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞ നമ്മളിനി വുഡ്ലാൻഡ്സിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് ആനിമൽസിനെയും അതിനെയൊക്കെ ഒന്ന് ഇവിടെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ടായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കണം. അപ്പം ഞങ്ങൾ 500 something കലോറി കട്ട് ചെയ്തു കേട്ടോ ഇത്രയും നേരം നമ്മൾ ബൈക്ക് ഓടിച്ചതിൽ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നിനക്ക് ഓവറോൾ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ലൈക്സ് ബൈക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഹയർ ചെയ്തത്. അപ്പം അവരെ തന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട് മേ ബി ആരെങ്കിലും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർ നല്ല ബൈക്കും ട്രെയിലറൊക്കെ സെറ്റാക്കി തരും. ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇവിടുന്ന് അബേഫീലിൽ നിന്ന് ലിസ്റ്റോൾ വരെ അടിപൊളിയാന്ന് പുള്ളി പറഞ്ഞത്. ലിസ്റ്റോളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് ഫുഡ് ഓപ്ഷനും അവിടെ കറങ്ങാനും റിവറിൻ്റെ സൈഡിൽ കൂടെ വാക്കിങ്ങും പിന്നെ കൊച്ചുങ്ങൾക്ക് പാർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ ലിസ്റ്റോളിൽ കുറച്ചുകൂടെ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് ബൈക്ക് വെച്ചിട്ട് റെയിലിൽ ലോക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ റത്കീലിൽ നിന്ന് ചവിട്ടി നമ്മൾ അടേ മറ്റേ അബേഫീലിലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്, അവിടെ നിന്ന് തിരിച്ച് ചവിട്ടാൻ വയ്യെങ്കിൽ അവിടെ നമുക്ക് ബൈക്ക് വെച്ചിട്ട് നമുക്ക് ബസ് എടുത്തിട്ട് നമുക്ക് തിരിച്ച് റത്കീലിലേക്ക് വരാം. അപ്പോൾ ബൈക്ക് നമ്മൾ റെയിലിൽ ലോക്ക് ചെയ്താൽ മതി, അവർ ലോക്ക് തരും, അത് നമ്പർ ലോക്കാണ്, അപ്പം നമുക്ക് അവിടെ വെച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇൻ ഫ്യൂച്ചറിൽ വീണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ സമ്മറൊക്കെ വരുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും കുഞ്ഞുസ് വീട്ടിൽ വിളിക്കുവാണേ. ഹായ്. അപ്പൊ അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.